ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ വേർഡ്സിൽ പാർട്ട് 4 ആണ്. അപ്പം നമുക്കറിയാം, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വേർഡ്സ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മൾ ഈ വേർഡ്സായിട്ട് ഫെമിലിയർ ആവുള്ളൂ. അപ്പം എന്തായാലും വേർഡ്സൊക്കെ അങ്ങനെ യൂസ് ചെയ്തുതന്നെ നോക്കണം നിങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ വേർഡ് എന്താണ്? ആദ്യത്തെ വേർഡ് നെവർ എന്നാണ്. കബി നഹി എന്നാണ് ഹിന്ദിയിൽ പറയുക, ഒരിക്കലും ഒരിക്കലും ഇല്ല എന്നൊക്കെ. ഇത്നേ സാലോമേ കബി നഹി ദേക്ക, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ്. ഇത്നേ സാലോമേ കബി നഹി ദേക്ക, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തത് ഒരു എ അല്ലെങ്കിൽ ആൻ എന്നുള്ളതിന് ഏക്ക് എന്നുള്ള, ഒന്ന് അല്ലെങ്കിൽ ഒരു എന്നുള്ളതിന് ഏക്ക് എന്നാണ്. ഏക്ക് കിതാബ്, ഏക്ക് കമര, ഏക്ക് കലം. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകമാണ്, കമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമാണ്, കലം എന്ന് പറഞ്ഞാൽ പെന്നാണ്. ഇനി അടുത്ത വേർഡ് ഈച്ച് അല്ലെങ്കിൽ ഓരോ എന്നുള്ളതിന് ഹർ ഏക്ക് എന്ന, ഹർ ഏക്ക് മുസ്കുരാഹട്ട്, ഹർ ഏക്ക് കപ്ഡ. ഓരോ കപ്ഡ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്, ഓരോ ഡ്രസ്സും ഓരോ പുഞ്ചിരിയും എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നുകിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ളതിന് ഏതർ ഓർ എന്ന് യൂസ് ചെയ്യുന്നതിന് യാ എന്നാണ് പറയുന്നത്. ചായ യാ കോഫി, ചായ യാ കോഫി, ചായയാണോ വേണ്ടത് അല്ലെങ്കിൽ കോഫിയാണോ, ചായ യാ കോഫി. ഒന്നുകിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ള മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത വേർഡ് ഈച്ച് അല്ലെങ്കിൽ എവറി എന്നുള്ളതിന്, ഈച്ച് എന്നുള്ളതിന് ഏക്ക് ഏക്ക് എന്നാണ് പറയുന്നത്. ഓരോ ഓരോന്നും എന്നുള്ളതിന് ഹർ ഏക്ക് എന്നാണ് പറയുന്നത്. പാനി കെ ഹർ ഏക്ക് ബൂന്ത്, ഓരോ മഴത്തുള്ളിയും ഓരോ തുള്ളിയും. അടുത്തത് ലാസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ എന്നുള്ളതിന് പിച്ചലെ എന്നാണ് പറയുന്നത്. പിച്ചലെ സാൽ, പിച്ചലെ ഹഫ്ത, പിച്ചലെ സാൽ തന്നെ കഴിഞ്ഞ വർഷം, പിച്ചലെ ഹഫ്ത തന്നെ കഴിഞ്ഞ ആഴ്ച എന്നൊക്കെ യൂസ് ചെയ്യും. പിച്ചലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് വീക്ക് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത വേർഡ് കഴിയുക, ക്യാൻ എന്നുള്ളതിന് സക്ന എന്നാണ് പറയുന്നത്. ഒരു ക്രിയയാണ്, മുജേ യെ കാം കർ സക്തേ ഹ, മുജേ യെ കാം കർ സക്തേ ഹ, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും, എനിക്ക് ജോലി ചെയ്യാൻ കഴിയും. അടുത്ത വേർഡ് ഇനി കഴിയില്ല എന്ന് പറയണമെന്ന് ചോദിക്കുക, കനോട്ട്, നഹി സക്ത, മുജേ യെ കാം നഹി കർ സക്ത ഹ, മുജേ യെ കാം നഹി കർ സക്ത ഹ, എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കനോട്ട് എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. അടുത്ത വേർഡ് ഡൗൺവേർഡ്സ്, കീഴ്പോട്ട്, താഴേക്ക് എന്നുള്ളതിന് ക്യാ ആപ് നീച്ചേക്ക് ഓർ ജാ രഹേ ഹൻ, നിങ്ങൾ താഴേക്കാണോ പോകുന്നത്, ക്യാ ആപ് നീച്ചേക്ക് ഓർ ജാ രഹേ ഹൻ, താഴേക്കാണോ പോകുന്നത്, താഴേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. സം അല്ലെങ്കിൽ കുറച്ച് എന്നുള്ളതിന് കുച്ച് എന്നാണ് പറയുന്നത്. കുച്ച് ബോലോ, കുച്ച് ബോലോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയുന്നു. കുച്ച് പാനി ദേതോ, കുറച്ച് വെള്ളം തരൂ, കുച്ച് പാനി ദേതോ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം തരൂ. അപ്പോൾ കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം. അടുത്ത വേർഡ് കെ അലാവ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അതിന് ബിസൈഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, കൂടാതെ എന്നാണ്. കെ അലാവയ്ക്ക് കൂടാതെ എന്ന് പറഞ്ഞാൽ രാജു കെ അലാവ ഓർ കൊയ് നഹി, ആ വീട്ടിൽ രാജുവിൻ്റെ, രാജു അല്ലാതെ വേറെ ആരും ഇല്ല. രാജു കെ അലാവ ഓർ കൊയ് നഹി, രാജു കൂടാതെ വേറെ ആരും ഇല്ല. രാജു കെ അലാവ ഓർ കൊയ് നഹി. ഇനി വിത്ത്, അലോങ് വിത്ത്, അലോങ് വിത്ത് എന്നുള്ളതിന് സാത്ത് അല്ലെങ്കിൽ കൂടെ എന്നാണ് മീനിങ് വരുന്നത്. സാത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. മേരെ സാത്ത് ഗീത ബി ഹെ, എൻ്റെ കൂടെ ഗീതയും ഉണ്ട്.
ഭി എന്നുള്ളതിന് ഓൾസോ എന്നാണ് മീനിങ് വരുന്നത്. ഭി എന്നുള്ളതിന് ഓൾസോ, മേരെ സാത്ത് ഗീത ബി ഹ, എൻ്റെ കൂടെ ഗീതയും ഉണ്ട്. ടീക്ക് എന്നുള്ളതിന് കൃത്യം അല്ലെങ്കിൽ എക്സാക്ട്ലി എന്നാണ് മീനിങ് വരുന്നത്. ടീക്ക് ചാർ ബജേക്കോ, ഷാർപ്പ് 4 മണിക്ക്, കൃത്യം 4 മണിക്ക്, കൃത്യം 4 മണിക്ക്, കൃത്യം 6 മണിക്ക്, കൃത്യം 10 മണിക്ക് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ടീക്ക് എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത വീട് ചീത്ത എന്നുള്ളതിന് ബുര എന്നാണ് യൂസ് ചെയ്യുന്നത്. ബാഡ് ചീത്ത അല്ലെങ്കിൽ ബാഡ് എന്നുള്ളതിന് ബുര, ബുര ആത്മി, മോശം വ്യക്തി, ചീത്ത ആള്. ബുര കപ്പട, ചീത്ത കപ്പട, കപ്പട എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. Thank you.